കേരളം, കേരളത്തിന്റെ പ്രതീക്ഷ ഏത് തരത്തിലാണ്? കേരളത്തിൽ എത്ര സീറ്റ് ബി ജെ പിക്ക് നേടാൻ സാധിക്കും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്? ഒരു സീറ്റ് എന്നുള്ളതും ഗണ്യമായ തരത്തിലേക്ക് ഓട്ട് ഷെയർ, രണ്ടാം സ്ഥാനത്തേക്ക് ഒരു ഹൈപ്പർ ഹൈപ്പ് എന്നുള്ള രീതിയിലേക്ക് മൂന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന മൂന്നാം സ്ഥാനം ഒരു സീറ്റ് നേടും. പക്ഷേ അവിടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതും ഈ ടുഡേയ്സ് ചാണക്യ അടിസ്ഥാനമാക്കുമ്പോൾ അവർ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കേരളത്തിൽ പറയുന്നുമില്ല. എന്താണ് കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയം? കെ രാമൻപിള്ള തത്വമേ ന്യൂസിൽ ചേരുമ്പോൾ ബി ജെ പിയുടെ ഇത്തരം കാൽക്കുലേഷൻ സംസ്ഥാന തലത്തിൽ നിന്നുകൊണ്ട് ഏതു തരത്തിലാണ് ബി ജെ പിയുടെ ഒരു പ്രതീക്ഷകൾ വരുന്നത്? സംഘടനാ തലത്തിൽ മാത്രമല്ല, ഒരു ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോം കൂടെയാണ്. ആ ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പശ്ചിമബംഗാൾ എടുത്തു കഴിഞ്ഞാൽ, ത്രിപുര എടുത്തു കഴിഞ്ഞാൽ, അവിടെ ഒരു ആൻറ്റി കമ്മ്യൂണിസം എന്നുള്ളത് ഏറ്റവും ശക്തമായി അവതരിപ്പിച്ചത് ബി ജെ പി എന്നുള്ള തലത്തിലേക്ക് ബി ജെ പി വരുമ്പോഴാണ് പശ്ചിമബംഗാളിൽ 2-13 എന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് പോകുന്നത്, ത്രിപുര പിടിച്ചെടുക്കുന്നതും. അപ്പോൾ കേരളം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? മാത്രവുമല്ല, വരും വർഷങ്ങളിലേക്ക് കേരളത്തിലെ ബി ജെ പി ഏതു തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്? കെ എം രാമൻപിള്ള, തത്വമേ ന്യൂസ്. കഴിഞ്ഞ 5 വർഷം അഭൂതപൂർവമായ പരിവർത്തനം ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താവുന്ന ഏറ്റവും വലിയ നടപടിയായിരുന്നു നോട്ട് പരിവർത്തനം. അതുപോലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾ പലതും പ്രതിപക്ഷ പാർട്ടികൾ പലതും ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചും പ്രചരിപ്പിച്ചും ആളുകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും മോദി നിർവഹിച്ച ചരിത്രപ്രധാനമായ കാര്യങ്ങൾ അത് ഒരിക്കലും നമുക്ക് ചരിത്രത്തിൽ അവഗണിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അശോകനെ, മഹാനായ അശോകന്റെ കർമ്മത്തെ പറ്റിയോ വിക്രമാദിത്യ ഫലത്തെ പറ്റിയോ ഒക്കെ പറയുന്നത് പോലെ ഭാവി ചരിത്രം മോദിയുടെ ഭരണകാലത്തെ പറ്റി പ്രത്യേകം മെൻഷൻ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതില് കഴിഞ്ഞ 5 വർഷത്തിൻ്റെ നടപ്പാക്കാൻ സാധിക്കാതെ പോയ കാര്യങ്ങൾ 5 വർഷം നടപ്പാക്കാൻ സാധിക്കും. അതിനു പുറമെ മറ്റ് പല കാര്യങ്ങളിലും പുതിയ തുടക്കം കുറിക്കാനും സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഭാരതത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഭരണമാണ് ഇന്ന് വരാൻ പോകുന്നത്. ഇന്ന് ബംഗാളിലുണ്ടായത് നാളെ കേരളത്തിലുണ്ടാവും, യാതൊരു സംശയമില്ല. കേരളത്തിന് അതിനുള്ള അടിസ്ഥാന യോഗ്യതയുണ്ട്, അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അത് നടപ്പിലാകാൻ ഒരു പക്ഷേ ഈ 5 വർഷത്തിനിടയിൽ അങ്ങനെ ഒരു വലിയ പരിവർത്തനം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. കോൺഗ്രസിനെയും നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ടാണ്. ആ വിരുദ്ധ വികാരം ബി ജെ പിക്ക് മുതലെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു മറ്റ സത്യമാണ്. ബി ജെ പി സ്വയം ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് അത് ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. സംഘപരിവാർ അടക്കം എല്ലാവരും കൂട്ടായി ചിന്തിച്ചിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കും. കമ്മ്യൂണിസം എന്നുള്ളത് കമ്മ്യൂണിസം ലോകത്തൊട്ടാകെ പകർന്നു കഴിഞ്ഞും ഇനി അത് അവശേഷിക്കുന്നു. ഇപ്പൊ കേരളത്തിലാണ്, ആ കേരളത്തിലും ഇന്ന് അവശേഷിക്കുന്ന സീറ്റ് പോലും നഷ്ടപ്പെടത്തക്ക വിധത്തിൽ ഈ അർത്ഥത്തിൽ പാർട്ടിക്കും അതോടൊപ്പം മുന്നണിക്കും മുന്നോട്ട് പോകാനും അതനുസരിച്ച് കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനും സാധിക്കുമോ? കെ രാമൻപിള്ളയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ തത്വമേ ന്യൂസിൽ ഈ അഭിപ്രായം വ്യക്തമാക്കുമ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കുമോ വരും വർഷങ്ങളിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുക? മാത്രവുമല്ല, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതേ അർത്ഥത്തിൽ തന്നെ യാഥാർത്ഥ്യമാകുമോ? കാത്തിരുന്നു കാണേണ്ടതാണ്.